നമസ്കാരം അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ അധികാരത്തിൽ വന്നതിന് ശേഷം പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം സംബന്ധിച്ച നിരവധി മാറ്റങ്ങൾ വരുത്തിയ കാര്യം നമുക്കറിയാം ഇപ്പോൾ പ്രൈമറി തലം വരെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണത്രേ അവിടെ തുറന്ന് പ്രവർത്തിക്കുന്നത് പത്താം ക്ലാസ്സിന് മുകളിലേക്കുള്ള വിദ്യാഭ്യാസം അല്ലെങ്കിൽ പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം ഇതുവരെ പുനരാരംഭിച്ചിട്ടുമില്ല നിരവധി നിരവധി പെൺകുട്ടികൾ അഫ്ഗാനിൻ്റെ ഭരണകാലത്ത് അല്ലെങ്കിൽ താലിബാൻ്റെ ഭരണത്തിന് മുന്നേ അഫ്ഗാനിസ്ഥാനിൽ വിദ്യാഭ്യാസം നടത്തി വന്നിരുന്നതാണ് അവരുടെ പഠനമെല്ലാം മുടങ്ങി കഴിഞ്ഞ ദിവസം താലിബാൻ സർക്കാർ ഒരു ഉത്തരവിറക്കി ഉപരിപഠനത്തിന് വേണമെങ്കിൽ പെൺകുട്ടികളെയും പരിഗണിക്കാം പക്ഷേ തല മുതൽ കാൽപാദം വരെ മറച്ചുകൊണ്ട് വേദിയിൽ വരാവൂ അല്ലെങ്കിൽ സ്കൂളിൽ വരാവൂ എന്നൊക്കെയുള്ള ചില മാനദണ്ഡങ്ങളും മാർഗനിർദ്ദേശങ്ങളുമെല്ലാം കഴിഞ്ഞ ദിവസം കൂടി താലിബാൻ സർക്കാർ പുറത്തിറക്കി അപ്പോൾ ഒരു കാര്യം ഓർത്തു പോവുകയാണ് മുഖം മറച്ച് അല്ലെങ്കിൽ കാൽപാദം വരെ മറച്ചിട്ടാണെങ്കിലും സ്കൂളിൽ വന്നുകൊള്ളാൻ പൊതു മധ്യത്തിലേക്ക് വന്നുകൊള്ളാൻ താലിബാൻ വരെ അനുമതി കൊടുത്തു പക്ഷെ കേരളത്തിൽ സമസ്തയുടെ നേതാവ് പറഞ്ഞത് നമ്മൾ കണ്ടതാണല്ലോ അന്ന് ആ പെൺകുട്ടി മുഖം മുതൽ കാൽപാദം വരെ കറുത്ത തുണി കൊണ്ട് മറച്ചിരുന്നതാണ് എന്നാൽ പോലും വേദിയിൽ വരാൻ പാടില്ല എന്നാണ് കേരളത്തിലെ പുരോഗമന കേരളത്തിലെ നവോത്ഥാന കേരളത്തിലെ സമസ്ത അല്ലെങ്കിൽ സമസ്തയുടെ നേതാവ് പറയുന്നത് ഇങ്ങനെ നോക്കിയാൽ താലിബാൻ കേരളത്തെക്കാളും എത്രയോ നല്ലതാണ് എന്നേ പറയാനാവൂ അവിടെ മറച്ചിട്ട് വരാനെങ്കിലും പറയുന്നുണ്ട് ഇവിടെ മറച്ചാലും വീട്ടിലിരുന്നാൽ മതി പൊതുരംഗത്തേക്ക് വരണ്ട എന്ന് പറയുന്ന ഒരു മത നേതൃത്വവും മതസമൂഹവും കേരളത്തിൽ പ്രബലപ്പെട്ടു വരുന്നു ഇതിനെതിരെ കമാനുരക്ഷരം മിണ്ടാതെ ഭരണകൂടവും പ്രതിപക്ഷവും ഇരിക്കുമ്പോൾ നമ്മുടെ സമൂഹം എത്രമാത്രം പിന്നിലേക്ക് നടക്കുകയാണ് എന്ന് നമ്മൾ ഓർക്കണം താലിബാനിൽ വീണ്ടും പുരോഗമനം ഉണ്ടായിരിക്കുന്നു എന്ന് വേണം പറയാൻ താലിബാൻ സർക്കാരിൻ്റെ ഈ നിർദ്ദേശങ്ങൾക്കെതിരെ അതായത് പെൺകുട്ടികൾ സ്കൂളിൽ വരേണ്ട വീട്ടിലിരുന്നാൽ മതി വരികയാണെങ്കിൽ വരുന്ന വിദ്യാർത്ഥികൾ പോലും ഇങ്ങനെ പർദ്ധ ധരിക്കണം അല്ലെങ്കിൽ മുഖം മറയ്ക്കണം എന്നൊക്കെ പറയുമ്പോഴും അതിനെതിരെ അഫ്ഗാനിസ്ഥാനിൽ പോലും എതിർസ്വരങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം ബി ബി സിയുടെ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു താലിബാൻ സർക്കാരിൻ്റെ ഈ നിർദ്ദേശങ്ങൾക്കെതിരെ ഈ ഉത്തരവുകൾക്കെതിരെ ഒരു സംഘം വിദ്യാർത്ഥികളും അതുപോലെ തന്നെ അധ്യാപകരും പ്രതിഷേധിക്കാൻ പ്രതിഷേധിക്കാനൊരുങ്ങുന്നു മാത്രമല്ല അവർ അഫ്ഗാനിസ്ഥാനിലുടനീളം രഹസ്യ സ്കൂളുകൾ നടത്തിക്കൊണ്ട് പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നു ഒന്ന് ഒന്നാലോചിച്ചു നോക്കുക മിണ്ടിയാൽ ഉത്തരവിനെതിരെ എന്തെങ്കിലും പറഞ്ഞാൽ എ കെ ഫിഫ്റ്റി സെവനിൽ നിന്നുള്ള ബുള്ളറ്റ് കൊണ്ട് തല ചിതറിപ്പോകുന്ന നാടാണ് നിയമവാഴ്ച ഇല്ലാത്ത നാടാണ് അവിടെ പോലും പെൺകുട്ടികളും അധ്യാപികമാരുമെല്ലാം സമരത്തിനിറങ്ങുന്നു പ്ലക്കാർഡുകളും പിടിച്ച് നമ്മുടെ താലിബാൻ സർക്കാരിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു നിര ആ നിരയെ ഇന്നലെ ബി ബി സി എടുത്തു കാണിച്ചതാണ് അവർ രഹസ്യ സ്കൂളുകൾ നടത്തി പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നു അതിലൊരു അധ്യാപിക പറയുന്നുണ്ട് ഞങ്ങളെ അവർ തല്ലിക്കോട്ടെ വേണമെങ്കിൽ പിടിവെച്ച് കൊല്ലോട്ടെ പക്ഷേ ഈ വിദ്യാഭ്യാസ പദ്ധതിയുമായി ഞങ്ങൾ മുന്നോട്ട് പോകും ഇത്തരത്തിലുള്ള നാണം കെട്ട പിന്തിരിപ്പൻ നയങ്ങളുമായി വന്നാൽ ഞങ്ങളൊരിക്കലും അതിനെ അംഗീകരിക്കാൻ പോകുന്നില്ല എന്ന് അഫ്ഗാനിസ്ഥാനിൽ പോലും എതിർ സ്വരങ്ങൾ ഉയരുന്നു പക്ഷേ സമസ്തയുടെ നേതാവ് പെൺകുട്ടികൾ പൊതുവേദിയിൽ പ്രത്യക്ഷപ്പെടരുത് ആണും പെണ്ണും ഇടകലർന്ന് ഒരു സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ല ഒരു കർട്ടിന് പുറകിലിരുന്ന് പെണ്ണ് സന്തോഷിച്ചാൽ മതി എന്നൊക്കെ ഈ പരിഷ്കൃത സമൂഹത്തോട് നോക്കി മൈക്ക് വച്ച് മാധ്യമങ്ങളുടെ മുന്നിൽ വിളമ്പിയിട്ടും ഇവിടുത്തെ ഫെമ്യൂണിസ്റ്റുകളോ ഇവിടുത്തെ ഇടതുപക്ഷ സഹയാത്രികളായ സാംസ്കാരിക നായകരോ ഇവിടുത്തെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ മിണ്ടുന്നില്ല എന്നുള്ളത് നമ്മുടെ സമൂഹവും അഫ്ഗാനിസ്ഥാനിലെ സമൂഹവും തമ്മിലുള്ള വ്യത്യാസം കാട്ടുന്നു മിണ്ടിയാൽ തല പൊട്ടിച്ചുതർന്ന ഒരു നാട്ടിൽ പോലും ആ ജനത പ്രതികരിക്കാൻ പ്രതിഷേധിക്കാൻ ധൈര്യം കാട്ടുന്നു നമ്മുടെ നൂറ് ശതമാനം സാക്ഷരതയുണ്ട് എന്ന് നമ്മൾ അവകാശപ്പെടുന്ന ജനാധിപത്യ രാഷ്ട്രത്തിൽ നമ്മുടെ കേരളത്തിൽ നവോത്ഥാനമുണ്ട് അല്ലെങ്കിൽ നവോത്ഥാനം കവിഞ്ഞൊഴുകുന്നു എന്ന് പറയുന്ന ധാരാളം ഫെമിനിസ്റ്റുകളുള്ള നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ പോലും നാണിക്കുന്ന വിധം സ്ത്രീ സമൂഹവും സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും ഗവർണർ പറഞ്ഞതുപോലെ രാഷ്ട്രീയ സംഘടനകളും സാമൂഹിക സംഘടനകളും മതസംഘടനകളുമെല്ലാം ഈ പിന്തിരിപ്പൻ നയങ്ങൾക്കെതിരെ അപകടകരമായ മത തീവ്രവാദത്തിനെതിരെ ഉറക്കം നടിക്കുകയാണ് വെബ്ഡെസ്ക് തത്തുമയ്യ ന്യൂസ്